guys, good morning. Welcome back to my YouTube channel. So, ഇതാ ഞങ്ങൾ ഇപ്പം രാവിലെ വാക്കിങ്ങിന് ഇറങ്ങിയതാണ് ഇവിടെ. ദിസ് ഇസ് മറൈൻ ഡ്രൈവ്. യെസ് ഗായ്സ്, അപ്പോൾ ഇതാ ഞങ്ങളിപ്പം മറൈൻ ഡ്രൈവിലാണ് നിൽക്കുന്നത്, കൊച്ചിയുടെ സ്വന്തം മറൈൻ ഡ്രൈവ്. സോ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കൊച്ചിക്കാർക്ക് പിന്നെ മറൈൻ ഡ്രൈവിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു 2 മന്ത്സ് ആയിട്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യാനായിട്ട് കൊച്ചിയിലുണ്ട്. സോ വന്ന ടൈമിൽ എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായി. അതായത് ഓൾഡ് മറൈൻ ഡ്രൈവും ന്യൂ മറൈൻ ഡ്രൈവും ഉണ്ട്. പക്ഷേ ഞാൻ ഓട്ടോയിൽ കയറുമ്പം പറയും എനിക്ക് ന്യൂ മറൈൻ ഡ്രൈവിലാണ് എന്നെ വിടേണ്ടത്, അല്ലെങ്കിൽ ക്യൂൻസ് വാക്ക്വേയിലാണ് എന്നെ വിടേണ്ടതെന്ന്. പക്ഷേ എന്നെ അവരൊരു പ്രാവശ്യം വിട്ടത് ഓൾഡ് മറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവിടെ എത്ര പേർക്കാണ് ന്യൂ മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ക്യൂൻസ് വാക്ക്വേ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോഷ് ഏരിയ ഉണ്ട് എന്നുള്ളത് അറിയാവുന്നത് വളരെ കുറച്ച് പേർക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ന്യൂ മറൈൻ ഡ്രൈവായ ക്യൂൻസ് വാക്ക്വേ നിങ്ങളെ ശരിക്കും കാണിക്കുന്നതായിരിക്കും. മാത്രമല്ല ഞങ്ങളുടെ ഈ വാക്കിങ്ങിന് ഇടയ്ക്കുള്ള ഫണ്ടും കൂടാതെ നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷനുകളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. കൊച്ചിയിലെ ബാക്ക് വാട്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു സൂപ്പർ നല്ല അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മറൈൻ ഡ്രൈവ്. കൊച്ചി മെട്രോ പോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോയുണ്ട്. അതിൻ്റെ ഹൈക്കോട്ടാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകാരുടെ മെയിൻ അട്രാക്ഷനാണ് ഫാസ്റ്റ് ഫുഡ്, പിന്നെ ബോട്ടിങ്ങും. ഫാസ്റ്റ് ഫുഡാണ് ഇവർക്ക് മെയിൻ, കാരണം ഇവിടുത്തെ കുലുക്കി സർവത്ത് ഭയങ്കര ഫേമസാണ്. കുലുക്കി സർവത്തും ചാട്ട് ഐറ്റംസും പിന്നെ നമ്മുടെ മോമോസും ഇതൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകാർ എന്തായാലും കഴിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ സംഭവം ഇതൊരു സൂപ്പർ ഡെസ്റ്റിനേഷനൊക്കെ ആണെങ്കിലും വൃത്തി, അതായത് ക്ലീൻ ആയിട്ടുള്ള ഏരിയ നമുക്ക് ചുരുക്കമാണ് കാണുന്നത്. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ ആൻറ്റിമാരൊക്കെ രാവിലെ കഷ്ടപ്പെട്ട് വന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇതൊരു സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് കുറേ ഏരിയ ഉള്ളതുകൊണ്ട് ആളുകൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ പ്ലേറ്റ്സും അതുമെല്ലാം അവിടെ ഇവിടെ വലിച്ചിട്ടേക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സ്ട്രീറ്റ് ഫുഡ് ഏരിയയിലോട്ട് പോയില്ല. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വരുമ്പം മെയിനായിട്ടും എനിക്ക് വിഷമം വരുന്ന കാര്യം, ഇത്രയും നല്ല ടൂറിസ്റ്റ് പ്ലേസസൊക്കെ ആണെങ്കിലും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടുകാർ ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ദേണ്ട നടന്ന് ക്യൂൻസ് വാക്ക്വേയിലെത്തി. ദാറ്റ് ഈസ് ന്യൂ മറൈൻ ഡ്രൈവ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം ഇത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ് ആണ്. കുറച്ചും കൂടെ നല്ല, ഞങ്ങൾ ഡെയിലി വന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വാക്ക്വേ. ഇവിടെ ടാറ്റ തൃത്വത്തിലായിരുന്നു ഞങ്ങൾ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ചെയ്തത്. അവിടെ ആക്ച്വലി ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ചെയ്തെന്ന് പറയുമ്പം ഐ എം സോ പ്രൗഡ്, നോട്ട് ഓൺലി ബിക്കോസ് ടാറ്റ ഈസ് എ ബിഗ് ബ്രാൻഡ്, ഓൾസോ ബിക്കോസ് ഈ ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റിൻ്റെ വാട്ടർ ഫ്രണ്ട് വ്യൂവും എല്ലാം ഞങ്ങൾ കുറച്ച് നാൾ അവിടെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റി. നിങ്ങളെ ഞാൻ ആ ഒരു വാട്ടർ ഫ്രണ്ട് വ്യൂവും അവിടുത്തെ ഒരു ലക്ഷറി ഫീലും എല്ലാം ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ബിക്കോസ് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം നിങ്ങൾക്ക് എത്തിക്കണം എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ലവ് കൊച്ചി എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്, ഒരു സ്പോട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ ഈവനിങ് കാണിക്കാമെന്നാണ് കരുതിയത്, കാരണം ഈവനിങ്ങിലാണ് അവിടെ ലൈറ്റ്സൊക്കെ ഓൺ ആക്കിയിട്ട് കുറച്ചും കൂടെ ഭംഗിയുള്ളത്. എങ്കിലും നമുക്ക് നോക്കാം അവിടെ അവിടെ ഇപ്പോൾ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇതാ നിങ്ങളീ കാണുന്ന പോലെ കുറേ ഫാമിലീസ് അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് രാവിലെ വാക്കിങ്ങിന് ഇറങ്ങാൻ പറ്റിയൊരു സ്പോട്ടാണ് ക്യൂൻസ് വാക്ക്വേ. കൂടാതെ ഫ്രണ്ട്സ് ആയിട്ടും മാത്രമല്ല റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന അങ്കിൾസും ആൻറ്റീസും ഒക്കെ ഇവിടെ ധാരാളമുണ്ട്. എസ്പെഷ്യലി ഈ തൃത്വത്തിലൊക്കെ താമസിക്കുന്ന ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ രാവിലെ വാക്കിങ്ങിന് ഇറങ്ങുന്ന കാണാം. ചിലരുടെ അതിൽ സൈക്കിൾസ് കാണും, ചിലർ പെറ്റ്സ് ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ഏജ് ആകുമ്പം അവർക്ക് നല്ല സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു സ്പേസാണ് ഇത്. ഉണ്ട് ഇവിടെ ഇതുപോലെ കുറേ ബെഞ്ചസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ വാക്കിങ്ങിന് വരുന്നവർക്ക് ഇടയ്ക്ക് ക്ഷീണം വന്നാൽ ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. സ്പെഷ്യലി ഇപ്പം നമുക്ക് നിലവിൽ ഈ ഒരു കട മാത്രം ഓപ്പൺ ആയിട്ടുള്ളൂ. അല്ലാതെ ഈവനിങ് ടൈമിൽ മോമോസും ഫ്രഞ്ച് ഫ്രൈസും ചാട്ട് ഐറ്റംസും എല്ലാം ഓപ്പൺ ആണ്. സൈക്ലി ആയി പറ്റിയൊരു ഏരിയ ആണിത്. ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഞങ്ങളപ്പം സൈക്കിളൊക്കെ ചവിട്ടി തൃത്വത്തിന്റെ ഫ്രണ്ടിലെത്തി. എക്സ്പീരിയൻസ് കുറെ നാളിന് ശേഷമാണ് ശ്രീദ സൈക്കിളിലോട്ട് കയറുന്നത്. 2 പ്രാവശ്യം വീടാൻ പോയി, അത് കഴിഞ്ഞിട്ട് നേരെ ചവിട്ടി കയറി.
ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ മൈ ബൈക്കിൻ്റെ സൈക്കിൾസ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, എല്ലാം ഓക്കെ ആണ്, ബ്രേക്ക് ഓക്കെ ആണ്, ടിങ് ടിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടുത്തെ റെസിഡൻസിനൊക്കെ ആക്ച്വലി എന്ത് കംഫോർട്ടബിളായിരിക്കും ഒരു, കാരണം ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി നടക്കാം, വെഹിക്കിൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഇവിടെ സൈക്കിൾ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ, വേറെ ഒരു വെഹിക്കിൾസും പറ്റത്തില്ല. ഇങ്ങനെ ബാരിയേഴ്സ് വെച്ചേക്കാണ്. ഹായ് പറഞ്ഞത്, ഹായ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് സൈക്കിളൊക്കെ ചവിട്ടി നല്ലോണം ക്ഷീണിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈവനിങ്ങിൽ ഇറങ്ങാം. ബൈ. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു വൈകിട്ട് 6 മണിയായപ്പോൾ ഞങ്ങൾ ക്യൂൻസ് വാക്കയിലെത്തി. അവിടെ വന്നപ്പോൾ എന്താണ്, ചെറിയൊരു ചാത്തൽ മഴയും ഒക്കെ ആയിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. നല്ലൊരു ബ്യൂട്ടി അല്ലേ, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ നോക്കുന്നുണ്ട്. പിന്നെ അലക്കുച്ചി ഞാൻ പറഞ്ഞില്ലേ, ആ ലൈറ്റ്സ് ഓൺ ചെയ്യുമ്പോഴുള്ള ബ്യൂട്ടി, അതും കണ്ടില്ലേ നിങ്ങൾ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി കണ്ടതാണ് ആ ഒരു മറൈൻ ഡ്രൈവിൻ്റെ ഏരിയ തന്നെ ചെറിയ ചെറിയ കുറേ ബിസിനസ് ഉണ്ട്. ആ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി കണ്ടതാണ് കൊച്ചിയിലെ രണ്ട് മച്ചാന്മാരിരുന്ന് സ്വിഫ്റ്റിൻ്റെ ബാക്കിലുള്ള ഡിക്കിയൊക്കെ ഓപ്പൺ ചെയ്ത് അവിടെ കുറേ ഫൈറ്റർ ഫിഷ് സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തോട്ട് ചെന്നതെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങളൊരു ഫൈറ്റർ ഫിഷും വാങ്ങി അവിടുന്ന് പോയി. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ സ്പെൻഡ് ചെയ്ത ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് ടൈമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.